ഹലോ ഗൈസ്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരുപാട് മെസ്സേജ് ഈ ഇൻസ്റ്റഗ്രാമിന്റെ അകത്തൊക്കെ അയച്ചു തരാറുണ്ട്. ഞാനൊരു ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാമോ? കാരണം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ വീഡിയോ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ അവരുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊരിക്കലും ഞാൻ നിങ്ങളോട് ഞാൻ പറയത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ വളരെ സന്തോഷം. കാരണം ചാനൽ തുടങ്ങിയത് മുതലുള്ള സബ്സ്ക്രൈബേഴ്സും ഇത് റീസെന്റ് ഈ നിമിഷം വരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. സോ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവരോടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടും ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. എന്റെ ഹൃദയത്തിൽ തൊട്ടാണ് നന്ദി പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും. നിങ്ങൾ കഴിയുമെങ്കിൽ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് ഇപ്പോഴേ പോകാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് മൂപ്പൻ വിവി ഹിയർ ജിനൂസ് രാജ ടോക്സ് അതിലുള്ള പിന്നെ മുടിയും താടിയും വളർത്തിയോ ലാലാതി അനന്തു സമ്മർ മീഡിയ ഏറെക്കുറെ ഇവന്മാരൊക്കെ എന്ത് ചെയ്യുമോ ആവോ ഇത് തീരുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ അതാ ഈ ഒരു ചോദ്യം, അത് ഡയറക്റ്റായിട്ട് എനിക്കിട്ട് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പം ആ ഒരു ചോദ്യം ആണ് ഇത് പ്രധാനമായിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് ഒരു കാര്യം ക്ലിയർ ചെയ്യണമല്ലോ. എല്ലാവരും ഇല്ല, എന്നാൽ എല്ലാ സീസണിലും വന്ന് ഒരാളുടെ പേര് പറഞ്ഞ് ബിഗ് ബോസ് എന്ന മത്സര ബിഗ് ബോസ് ആ മത്സരാർത്ഥി കപ്പ് കൊടുക്കാൻ പോകുന്നു എന്ന് എല്ലാ സീസണിലും വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏക യൂട്യൂബർ മൂപ്പർ മാത്രമാണ്. താങ്ക് യു. അതിനുശേഷം അത് കേട്ടിട്ട് അതിന്റെ വാലും പിടിച്ച് വരുന്നവരാണ് മറ്റു യൂട്യൂബേഴ്സ്. ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സീസണിലും വരും മൂപ്പൻ ആദ്യം ആര്യയ്ക്ക്, പിന്നെ സൂര്യക്ക്, പിന്നെ ജാസ്മിൻ മ്യൂസയ്ക്ക്, പിന്നെ പറഞ്ഞ ശോഭയ്ക്ക്, ഇതാ ഇപ്പൊ പറയുന്നത് ജാസ്മിൻ ജാഫർ. സത്യത്തിൽ മൂപ്പന്റെ പ്രശ്നം എന്തെന്നാൽ ആദ്യമേ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് വെക്കും. അങ്ങേർക്ക് ഇഷ്ടം ഉള്ളവരെ അവര് പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനോ ബിഗ് ബോസിനോ ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ അപ്പോൾ തുടങ്ങും കപ്പ് എതിരാളി കൊടുക്കാനുള്ള കളി എന്ന് പറഞ്ഞ് വീഡിയോ ഇടും. അതുപോലെ ഷോ ഡയറക്ടറെ കുറിച്ചും വീഡിയോ ഇടും. സത്യത്തിൽ ഇപ്പോഴാണ് അയാൾ ഒരു ഫേക്ക് ആണെന്ന് മനസ്സിലാകുന്നത്. ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഈ മൂപ്പൻ എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയവർക്ക് ഞാനൊരു നിലപാടില്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രസക്തി ഉണ്ടായിരുന്നോ ഇല്ലയോ, ഞാൻ വെറുതെ ചുമ്മാ തള്ളി മറിച്ചതാണോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എനിക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തത നിങ്ങൾക്ക് തരാനുണ്ട്. ഈ പറഞ്ഞവർക്കാണ് കേട്ടോ, നിങ്ങളെ ഈ പറയുന്ന ആൾക്ക് ഞാൻ ബഹുമാനം തരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാനത് പറയാം. സോ ഇനി നമുക്ക് എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിട്ടുള്ള പ്രിയപ്പെട്ട സന്ദീപ് ഏട്ടൻ ഇട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പരാമർശം നമ്മളെ എല്ലാവരും പൊതുവിലാണ് പറഞ്ഞേക്കുന്നത്, എന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനും കൂടെ മറുപടി പറയുമ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് നോക്കാം. ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എന്താണ് അവസ്ഥ എനിക്കറിയത്തില്ല. എന്റെ യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ വേറെ ഒന്നുമില്ല, ഈ ഉന്നക്ക ജാസ്മിൻ സിയാദ് അഫ്സൽ അത്താ തുത്താൻ പറഞ്ഞു ഉള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഫോട്ടോസ്, ഇവരുടെ വോയിസ് ഉണ്ട്, ഇവരുടെ ചാറ്റ് ഉണ്ട്. എന്താണ് സംഭവം? എന്താണ് പ്രശ്നം? വേറെ കേരളത്തിൽ ഇപ്പം വേറെ ഒന്നും നടക്കുന്നില്ലേ? ഈ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം ബിഗ് ബോസ് മാത്രം നടക്കുമ്പോൾ ഇവിടെ ഭരണം നടക്കുന്നില്ലേ? ഈ ബിഗ് ബോസ് കാരണം ഭരണം വരെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ജാസ്മിന്റെ ഓഡിയോ പുറത്ത് വീഡിയോ പുറത്ത് ചാറ്റ് പുറത്ത്, മുന്നക്ക ഓഡിയോ പുറത്ത് വിടുന്നു, വീഡിയോ പുറത്ത് വിടുന്നു, അഫ്സൽക്ക അഫ്സൽക്കാക്ക ഓഡിയോ പുറത്ത് വിടുന്നു, വീഡിയോ പുറത്ത് വിടുന്നു. എന്താണ് അത്തേന്റെ മകൻ ഇന്റർവ്യൂ? എന്താണത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ കേരളത്തിലെ ഏക വിഷയം എന്നാണ് എനിക്ക് പൊതുവേ ഈ 100,000 പേര് വീഡിയോ കണ്ടത് തോന്നി. കാരണം എന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞില്ലല്ലോ, ഇത് മാത്രമാണല്ലോ. അപ്പൊ ഞാൻ ഈ ഓഡിയോയും വീഡിയോയും പഠിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജാസ്മിൻ എന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. അപ്പോ നമ്മുടെ സന്ദീപ് ഏട്ടൻ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോക്കകത്ത് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ഈ ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിന്റെ പേര് ഭയങ്കര ഹൈലൈറ്റഡ് ആകുന്നു, ഇവരാണോ എല്ലാവരെക്കാട്ടിലും വലിയ പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ചോദ്യം. അത് അവരുടെ കഴിവാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഞാൻ ഈ സീസൺ തുടക്കത്തിൽ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും വീഡിയോ ചെയ്യാത്തവരാണ്, എന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്യാൻ വന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ ഡിസർവിംഗ് ആയിട്ടുള്ള കപ്പടിക്കാൻ വരെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് ആദ്യമേ പറഞ്ഞിരുന്ന വ്യക്തിയുള്ള ഒരാളാണ് ജാസ്മിൻ ജാഫർ. പക്ഷേ കളി മാറിയത് എവിടെയാണ്? ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ചർച്ച വരാൻ സാധ്യത തുടങ്ങി എവിടെ? ഒന്ന്, അവരുടെ ഹൈജീനിക് അൺഹൈജീനിക് ആയിട്ടുള്ള പെരുമാറ്റം. ഇതൊക്കെ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ശകാരിച്ചതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അവർ തന്നെയാണ് അതൊക്കെ അതിന്റെ കാരണക്കാർ, നമ്മളല്ല. രണ്ടാമത്, അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നേരത്തെ മുന്നക്ക ഉന്നക്ക മറ്റൊരു കാര്യങ്ങൾ, ഇതെല്ലാം ബിഗ് ബോസ് വീടിന്റെ അകത്ത് വെച്ച് അവർ തന്നെ പറഞ്ഞ അവരുടെ മുൻകാല എക്സ് ബോയ് ഫ്രണ്ട്സിന്റെ പേരും നിലവിൽ വിവാഹം ഉറപ്പിച്ച പയ്യന്റെ പേരും ഒക്കെ പറഞ്ഞ് അത് പൊരുത്തക്കേടുകൾ സൃഷ്ടിച്ചത് അവരുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ സ്റ്റേറ്റ്മെന്റ്സും ആണ്. അതിനുശേഷം അവരുടെ അച്ഛനമ്മമാർ അകത്തേക്ക് കയറി പോയ സമയത്തും ഇതേ കാര്യങ്ങൾ അകത്ത് ആവർത്തിച്ച് പറയുകയും ഗബ്രിയർ എന്നുള്ള വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് അല്ല, അത് തെറ്റാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, ബിഗ് ബോസ് തന്നെ മുഖ്യ പ്രേക്ഷകരെ കാണിക്കാത്ത മറ്റൊരു കാര്യമാണ് കൺഫഷൻ റൂമിന്റെ അകത്ത് നടന്ന ആ ഒരു കോൺവെർസേഷൻ. ആ 3 മിനിറ്റോളം കോൺവെർസേഷൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റിന്റെ അച്ഛൻ ബിഗ് ബോസിനെ വരെ ഭീഷണിപ്പെടുത്തുന്നത്. കാരണം അത് അയാൾക്ക് വഴങ്ങിയിട്ടില്ല എങ്കിൽ ബിഗ് ബോസ്
ബിഗ് ബോസിന്റെ ഈ ഒരു വോയിസ് ഒക്കെ ഇയാൾ പുറത്തുവിടും എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. അപ്പം ഇവിടെ ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാ പ്രശ്നം, ഈ ആൾക്കാരുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് പുറത്തുവിട്ടിട്ട ബിഗ് ബോസിന്റെ പ്രശ്നവും, അതുപോലെ തന്നെ ആ പ്രസ്തുത കണ്ടസ്റ്റന്റിന്റെയും അവരുടെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും പ്രശ്നമാണ്. അത് ബാക്കിയുള്ള വ്യൂവേഴ്സിൽ നിന്ന് ഒരു കുറ്റമല്ല. ആൾക്കാരുടെ മുമ്പിലേക്ക് അത് എത്തുന്നുവെങ്കിൽ അവിടെ നിന്ന് കാണിച്ചിട്ടാണ്. ഇനി അതായത് ജാസ്മിൻ ഒഴികെ കേരളത്തിലെ 3,99,999 ഞാൻ ഒരിക്കലും ഒരിടത്തും എങ്ങും എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അസുരൻ തെറ്റുകൾ ചെയ്യുന്നവൻ എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും എന്നെ ഗ്ലോറിഫൈ ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാനോ ചെയ്യുന്ന ആളല്ല. എന്റെ ഞാൻ വിചാരിച്ചു ലോകത്ത് ഏറ്റവും വലിയ തെറ്റുകൾ ചിലപ്പോൾ ചെയ്യുന്ന ഞാനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ എങ്ങും പറയത്തുമില്ല, പറയുകയില്ല. പക്ഷേ നമ്മൾ പറയുന്ന ഒരു കാര്യം വിഷയത്തിലൂന്നിയാണ് ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് എവിടെ കൂടെയെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ടോപ്പിക്കിന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അത് കാണുന്നവർക്ക് വ്യൂവേഴ്സിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. എനിക്ക് ഈ പറയുന്ന ജാസ്മിന്റെ നമുക്ക് എന്നും പറഞ്ഞിട്ട് ഇവര് മാത്രം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സന്ദീപ് ഏട്ടന്റെ വീഡിയോ. കാരണം സന്ദീപ് ബ്രോ, നിങ്ങൾ പോലും ഇപ്പൊ ആ കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിലവിൽ ആ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്കും അതിനെ കുറിച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലാതെ മറ്റുള്ള ആൾക്കാർ അത് എടുക്കുന്നു എന്നുള്ള കാര്യം. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നപ്പെടുന്ന ഒരാളാണ് ജാസ്മിൻ. രണ്ടാമത് ജിൻഡോ. അതിനുശേഷം ഇപ്പൊ നിലവിൽ മറ്റു പല കണ്ടസ്റ്റന്റ്സും വരുന്നുണ്ട് എങ്കിലും തുടക്കത്തിലുള്ള ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ആൾക്കാരാണ് ജാസ്മിൻ, ഗബ്രിയൽ, ജിൻഡോ. അതിലൊരു മാറ്റം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് കൂടുതൽ ചർച്ച പുറത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നു, അപ്പൊ നിങ്ങളും അതിന്റെ അകത്ത് വീണു എന്നുള്ളതിന് അർത്ഥം. എല്ലാ വർഷവും നമ്മളെ പ്രധാനപ്പെട്ട പോയിന്റ് ഇത് തന്നെയാണ്. ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ഓരോ സീസണിലും ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവര് കപ്പടിക്കും എന്നുള്ള കാര്യം പറയും എന്നാണ്. അപ്പൊ ഇന്ന തന്നെ ആൾക്കാർ കപ്പ് കൊടുക്കാൻ ബിഗ് ബോസ് സാധ്യതയുണ്ട്, അത് അതിനെ കുറിച്ച് പറയും. അതിനകത്ത് മുൻപന്തി നിൽക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കും. അത് എന്തുകൊണ്ടാണെന്നും കൂടെ ഇനി വ്യക്തമാക്കണമല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത് ഞാനാണോ പറഞ്ഞത്? ബിഗ് ബോസ് സീസൺ 2 അകത്ത് വീഡിയോ കണ്ടിട്ട് അഥവാ അന്നത്തെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രജിത് കുമാർ എന്നുള്ള വ്യക്തിയെ അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാക്ക് പരാമർശം നടത്തിയ സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മ, ഞാൻ അതുവരെ ബിഗ് ബോസ് ഒരു കാണാത്ത ആളാണെന്ന് വെച്ചാൽ അധികം കാണുമെങ്കിലും എനിക്ക് അധികം അതിനകത്ത് ഇൻവോൾവ് ആവാത്ത ആളാണ്. എന്റെ അമ്മ ഇരുന്ന് കരുതുന്ന സമയത്ത് ഞാനത് പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ആവർത്തിക്കുകയാണ്. അപ്പൊ എന്റെ അമ്മ ഇരുന്ന് കരുതുന്ന സമയത്ത് എന്ത് പറ്റി അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വീണ്ടും ഞാൻ കാണുകയാണ്. ആ കണ്ടോണ്ടിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രത്തോളം മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോ ആണല്ലോ, ഇത് ലാലേട്ടനാണല്ലോ ഇതിന്റെ അകത്തുള്ള ആങ്കർ. അങ്ങനെ ഞാൻ എന്ത് അനീതി ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ഇതെന്താ അനീതി ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നു. ആ വീഡിയോ ഇടുന്ന സമയത്ത് അതിന്റെ തലേദിവസം വരെ എന്റെ വീഡിയോയുടെ ചാനലിന്റെ വ്യൂ പല വീഡിയോസ് ഒക്കെ ഞെട്ടിട്ടുള്ളത് ഒരു 150-200 വ്യൂസ് ഉള്ള വീഡിയോ അടുത്ത ദിവസം നോക്കുമ്പോൾ 500,000 വ്യൂസിലേക്ക് മാറി. ഇതെനിക്കറിയത്തില്ല, അടുത്ത ദിവസം മുതൽ എല്ലാ ആൾക്കാരും എനിക്ക് ചാർത്തുന്ന പട്ടമാണ് റിവ്യൂവർ. ഞാനൊരു റിവ്യൂവർ അല്ല, ഐ എം എ വ്യൂവർ. ഞാനൊരു വ്യൂവറിന്റെ ആംഗിളിലൂടെ കാണുന്നു. പിന്നെ എനിക്കൊപ്പം കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ചീറ്റിംഗ് ഉണ്ടായി എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നു. അല്ലാതെ ഞാനൊരു ആസ്ഥാന സോ കോൾഡ് റിവ്യൂവർ അല്ല. ഇവിടുത്തെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ എന്താണ് സമ്മർ മീഡിയ ഉണ്ടാവും, അതോടൊപ്പം തന്നെ രേവതി ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ രാജ് ടോക്സ് ഉണ്ടാവും. ഇങ്ങനെ കുറെ അധികം റിവ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ റിവ്യൂവർ അല്ല, എനിക്ക് ആ ഒരു പട്ടം ആരും തരണ്ട. കാരണം ഞാൻ ഈ സീസൺ നിങ്ങളെടുത്ത് നോക്കൂ, ഞാൻ റിവ്യൂവർ അല്ല, ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല. എനിക്ക് ഈ എപ്പിസോഡ് കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടിൽ അപ്പുറം ഇതിനകത്തുള്ള അനീതികളെ ജനങ്ങളുടെ മുമ്പിലേക്ക് വ്യൂവേഴ്സിന് ഒപ്പം നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ലക്ഷ്യം. അല്ലാതെ വേറെ ഒന്നുമില്ല. ജനങ്ങളുടെ വോട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഷോ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറ്റിക്കുന്നു. അതിന് ഏറ്റവും വലിയ കാര്യം സീസൺ 5 വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ ഈ ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തവും സ്പെസിഫിക് ആയിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി എന്റെ ക്ലിപ്പ് ഞാൻ വിട്ടേക്കാം. അഖിലെ, അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നും ഇല്ല, രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കിട്ടുന്ന പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്, അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ 4 തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ,
ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായത് കൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസം സീസൺ വണ്ണിന്റെ അകത്തുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഹിമാശങ്കർ അവർ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഇതിനെക്കുറിച്ച് അവരും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ക്ലിപ്പും കൊടുത്തേക്കാം. അല്ലാതെ ഇപ്പോ എനിക്ക് മനസ്സിലായതായിരുന്നു, അവിടെ ബിഗ് ബോസ് ഈസ് സ്ക്രിപ്റ്റഡ് ഫ്രം ഔട്ട്സൈഡ് നോട്ട് ഫ്രം ഇൻസൈഡ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിനെ പട്ടിയാക്കും ചേരയെ മുറുക്കനാക്കും എന്നൊക്കെ അതിന്റെ ഉള്ളിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടും പറയുന്നുണ്ട്. അന്ന് എല്ലാവരും എനിക്ക് തെറി തന്നു, ഇപ്പൊ നാട്ടുകാര് മൊത്തം പറയുന്നുണ്ട്. അപ്പൊ സത്യം എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മള് എന്താണ് പറയാ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. മാത്രമല്ല അതില് എനിക്ക് ഏറ്റവും മനസ്സിലാക്കുന്ന ഒരാളെ പറ്റിക്കുവാണ്. കാരണം വെച്ചാൽ ഒരു ഗെയിം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു 85 days 75 days ഒക്കെ ഓഫർ കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരികയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യും. അപ്പൊ തന്നെ അവിടെ ഗെയിമില്ല, ആളുകളെ പറ്റിക്കുവാണ്. അത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ആ പറ്റിക്കുന്നതിന് ഓൾറെഡി പെൺകുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 4 ഏറ്റവും കൂടുതൽ ജനങ്ങൾ എന്താണ് ഏറ്റെടുത്ത കണ്ടസ്റ്റന്റ്, അദ്ദേഹവും പുറത്തു വന്നിട്ട് രണ്ടാമതും പോയിട്ട് അദ്ദേഹം വന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ ഒരു കാര്യവും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. 7 പോലും 24x7 പോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല, 24x7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി എഡിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന പട്ടീനെ ആടാക്കുന്ന ഒരു ഷോയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പാണ്, ഉടായിപ്പാണ്. അത് ഇത് കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലെ ഞാൻ പറയട്ടെ, ഇതിനെ തന്നെ വീഴാതിരിക്കുക, മനസ്സിലായി? ഞാൻ പറയട്ടെ, ഞാൻ 6 സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്, അദ്ദേഹത്തിനെ പുറത്താക്കിയത് തന്നെ ക്രൂരമായിട്ടാണ്. എന്നിട്ട് അദ്ദേഹവും പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതും ഞാൻ ഇവിടെ ഇട്ടേക്കാം. ആ വീടിനുള്ളിലേക്ക് വന്ന അപ്പത്തൊട്ടാണ് അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും. ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്, സീസൺ 4 നടക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്റെ കൂടെ കുറെ പേരുണ്ട്. ചുമ്മാതിരിക്കുക, നിങ്ങൾ 10 കണ്ടന്റുമായിട്ട് വരും. 10 കണ്ടന്റ്, അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. ഈ 10 കണ്ടന്റും താങ്കളുടെ തലച്ചോറന്നാ വരുന്നത്. അപ്പൊ എനിക്കും താങ്കളോടും പറയാനുണ്ട്, പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോൾ. ഇപ്പൊ ഷോ നടക്കട്ടെ കേട്ടാ. അടുത്തത് ഈ സീസണിനകത്ത് തന്നെ ഉണ്ടായിരുന്ന അഭിഷേക് ജയദീപ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. സ്ക്രിപ്റ്റഡ് ആണ്, അകത്ത് ഈ കരിഞ്ഞ മത്സ്യകന്യ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ കാര്യം എന്താണെന്നും ആ ഒരു കാര്യത്തിന് നേരിട്ട് പ്രശ്നം എന്താണെന്നും അകത്ത് പോയി ഒരു കോംബോ കളിക്കാൻ വേണ്ടിയിട്ട് ബി ബി പറഞ്ഞ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ശ്രീകുമാറായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാറിയിരുന്ന് വിഷമിച്ചിരിക്കുന്ന മാത്രം. ഇതൊന്നും എപ്പിസോഡിലുമില്ല, ലൈവും ഇല്ല. അപ്പൊ ലൈവ് എല്ലാം എഡിറ്റഡ് ആണ്. ഗബ്രി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് മേ ബി ഞാൻ ഭയങ്കര വീക്കാണെന്നോ അല്ലെങ്കിൽ ഞാൻ പാവാണെന്നോ കാണിക്കാനാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞോളൂ. ലവ് ട്രയാങ്കിൾ എന്തോ ചെയ്യാൻ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് തീരെ താല്പര്യമില്ല, ഇതിങ്ങനെ വന്നാൽ തന്നെ അത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കണമല്ല. ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജിന്ദു ചേട്ടനെ പറഞ്ഞ ഒരു റേസിസ്റ്റ് കമന്റ് ആണ്, അത് പാടില്ല എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് വന്ന നോട്ടീസ് ആണ് അഭിഷേക് ഇവിടെ റേസിസത്തെ കുറിച്ചോ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ സംസാരിക്കാൻ പാടില്ല. അവിടെ എന്റെ വായടഞ്ഞു. 2 മുമ്പാണ് ഡോക്ടർ രജിത്കുമാർ പോലും പറയുന്നത് ഇതിനകത്തുള്ള കണ്ടസ്റ്റന്റിനെ അകത്തേക്ക് മറ്റേ ടെഡി ബിയറും അതോടൊപ്പം തന്നെ ഈ ഒരു എന്താ പറയാ ഒരു മാല ഒക്കെ കൊണ്ടു കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ആഭിചാര പ്രവൃത്തിയോ മറ്റുള്ള സാധനങ്ങളോ ഒക്കെ ചെയ്തെന്ന് കുട്ടിയുടെ സംശയം ഉന്നയിക്കുന്നു. ഒരു വ്യക്തിക്ക് മാത്രം ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നത് എന്തിനാണ് അദ്ദേഹം ആദ്യമായിട്ട് ബി ബിക്ക് എതിരെ അദ്ദേഹവും ചോദിക്കുന്നു. ബിഗ് ബോസ് ഈ സീസണിൽ കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ്, ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അല്ല, ബിഗ് ബോസ് ഡയറക്ടേഴ്സ് കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയ ഞാൻ നിങ്ങൾ പറയാം. തോക്ക് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാല അകത്തുള്ള ആളിന് ഇട്ടുകൊടുത്തപ്പോൾ അത് ഓതിയ മാലയാണോ, കൂടോത്രം ചെയ്ത മാലയാണോ, എനർജി ലെവൽ മാറിയ മാലയാണോ, അത് ആ വ്യക്തിയുടെ കളിയിലും മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടായാൽ അത് മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ? അനീതിയല്ലേ. പുറത്തുനിന്നൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമമില്ല. അപ്പൊ ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ കഴിഞ്ഞ സീസണിൽ, ഒരു സീസണിൽ ഈ സീസണിൽ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ അല്ലേ?
അതൊക്കെ ശരിയായിട്ടുള്ള നായകനോടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അടുത്തത് കിടിലൻ ഫിറോസ് ആണ്. സീസൺ 3-നകത്തുള്ള ഒരു തന്ത്രശാലിയായ കണ്ടസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹം. വളരെ കാലമായി ഈ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു 3 വർഷം മുമ്പ് ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഞാൻ പരാജിതനായിരുന്നു, ഞാൻ വിന്നർ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞത് ആരും തന്നെ ഈ പറഞ്ഞ പോലെ മുഖവിലേക്ക് എടുത്തില്ല. അപ്പൊ സിബിന്റെ കാര്യത്തിനകത്ത് ഒരു നീതി, മണിക്കുട്ടന്റെ കാര്യത്തിനകത്ത് വേറെ നീതി എന്ന് പറയുന്നത് രണ്ടു പേർക്ക് രണ്ട് നീതി ആകുന്നതിനെ ഒറ്റ നീതിയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മണിക്കുട്ടന് കൊടുത്ത ട്രോഫി തിരിച്ചെടുക്കണം. ഇത് ആരെ വിടണം, എപ്പോ വിടണം, എങ്ങനെ വിടണം, ഏത് ഇമേജിൽ വിടണം എന്നൊക്കെ സംഘാടകർ തീരുമാനിക്കും. അയാൾക്കൊരു കുടുംബമുണ്ട് എന്ന് അയാൾ എന്റെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടും എന്റെ ദേഷ്യം തീരുന്നത് വരെ എന്തിനെ ഒരുപാട് ഒരുപാട് കണ്ടസ്റ്റന്റ്സ് ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര്യ പോലും ബടായി ആര്യ പോലും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പോ? അപ്പൊ ഒത്തിരി കണ്ടസ്റ്റന്റ്സ് ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. സീസൺ വൺ മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ സീസണിലുള്ള കണ്ടസ്റ്റന്റ്സ് ഇതിനകത്ത് ഇത് അനീതിയെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ പ്രതികരണം നടത്തുമെങ്കിൽ ആ ഒരു ഷോ അത് ക്രെഡിബിലിറ്റി ഉള്ള ഷോ ആണോ? അവിടെ ഞാൻ ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് അഡ്രസ് ചെയ്താണ് പ്രശ്നം. ഞാൻ ഈ ചോദിക്കുന്ന ഓരോ മഹാത്മാക്കളുടെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് തന്റെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സീസൺ 1 മുതൽ ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒക്കെ കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് ഇൻബോക്സിന്റെ അകത്ത് പോയി ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും രഹസ്യമായിട്ട് തന്നെ ചോദിച്ചാൽ മതി, ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് സത്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഇവർ പാർഷ്യലായിട്ട് കാണിക്കുന്നുണ്ടോ, ചില ആൾക്കാർക്ക് മാത്രം കപ്പ് കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇത് ചെയ്യാൻ പറ്റുമോ? കിടലൻ ഫിറോസ് ഒക്കെ വ്യക്തമായി പറഞ്ഞു ഇവർ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പുറത്താക്കുന്നത്, ഇവർ പ്ലാൻ ചെയ്യുന്ന വ്യക്തിക്കാണ് കപ്പും കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ ചില സമയങ്ങളിൽ ഇളകുമ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അപ്പം ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് വരും. അല്ല എങ്കിൽ ഇവർ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് കപ്പ് കൊടുത്തിരിക്കും. അതങ്ങനെയാണ്, ഞാനിതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ മൂപ്പൻ നിലപാടില്ലാത്തവനും നന്മ, എനിക്ക് സത്യം പറയല്ലോ ഗൈസ്, ഞാൻ ഉള്ളാരും തുറന്നു പറയല്ലോ. എനിക്ക് ഒരു ദിവസം ഒരു 5 വീഡിയോ 6 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം വ്യൂസ് കിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നല്ല വ്യൂസ് കിട്ടും, നല്ല പൈസയും കിട്ടും. ഏതോ ഒരു പുരോഗമന ചാനലിലുള്ള ഒരു അണ്ണന്റെ ഈ റീസെന്റ് ആയിട്ടുള്ള വീഡിയോ കുറിച്ചിട്ട് എനിക്ക് ഒരാൾ ക്ലിപ്പ് അയച്ചു തന്നു. അണ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എനിക്ക് 25,000 വ്യൂസ് എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ചെയ്യത്തില്ല. അദ്ദേഹം ഭയങ്കര പുരോഗമനം കണ്ടെത്തുന്ന, എന്താണ് ഇതിനകത്തുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കുത്തിയിരുന്ന് കണ്ടെത്തുന്ന, ഓക്കെ, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാനുഷികമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. അയാളുടെ എവിഡന്റ് ആയിട്ടുള്ള പൈസയാണ് അയാൾക്ക് വേണ്ടത്, അല്ലാതെ ടൈം ഈസ് മണി എന്നോ അങ്ങനെന്തൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ആ ഒരു സംഭവം 30,000 വ്യൂസ് എങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പുരോഗമനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുകൂടിയില്ല ഇതുവരെ. എനിക്ക് 2,000-3,000 ഒക്കെ കഴിഞ്ഞ സീസണിലൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിനൊക്കെ ഇങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എത്ര കാലം കൊണ്ട് ഞാൻ ഇതുവരെ എന്റെ റിവ്യൂവർ ആണ്, ഒരു റിവ്യൂവർ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനൊരു വ്യൂവർ കാണുന്ന ആ ഒരു അവരുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. അവരുടെ മെന്റൽ സ്റ്റേറ്റ് അവരെത്രത്തോളം തകർന്നു പോകുന്നു ആ ഒരു കാര്യത്തിനെ കുറിച്ച് അഡ്രസ്, എന്റെ ചാനൽ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാതെ ബിഗ് ബോസിന് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ബിഗ് ബോസിന്റെ ആളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ചാനൽ പൊട്ടിക്കാനും എന്നെ പൊട്ടിക്കാനും ഒക്കെ ഉണ്ട്. ഓരോ സീസണിൽ വരുന്ന സമയത്ത് ഓരോ കണ്ടസ്റ്റന്റ്സിനെ അവരെ അൺഫെയർ ആയിട്ട് പുറത്തേക്ക് വിടുന്ന സമയങ്ങളിലും ചില ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതി ഇതൊക്കെ കാണുമ്പോൾ പച്ചവെള്ളം കുടിക്കുന്നവന് മനസ്സിലാവില്ലേ? ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രതികരിക്കും. അവിടെ നീതികരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈവൻ അകത്ത് നിൽക്കുന്ന ജാസ്മിൻ അടക്കമുള്ള ആളെ നെഗറ്റീവാക്കിയത് ആര്, ഈ ഷോ അല്ലേ? അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, ജാസ്മിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പിന്നെ ജാസ്മിന്റെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തു വന്നതൊക്കെ ജാസ്മിന്റെ പേഴ്സൺസ് പുറത്ത് പറഞ്ഞത് ജാസ്മിനാണ് ആദ്യം, അതിന്റെ ഉത്തരവാദിയായ ജാസ്മിനാ. എത്ര ഗ്ലോറിഫൈ ചെയ്തിരുന്നാലും അത് ആ കുട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പോയി, പുറത്തു നിന്ന് അകത്ത് പോയി അച്ഛനും പറയുന്നു ആ വ്യക്തി കാത്തിരിപ്പുണ്ടെന്ന്. എന്നിട്ട് അവസാനം ആ വ്യക്തിയെ കുറിച്ച് എന്തൊക്കെയാ കുട്ടി പറഞ്ഞത്, അതെല്ലാം പുറത്തു വന്നു. സോ അതൊക്കെ അവർ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തു വന്ന് അവർ പരിഹരിക്കട്ടെ. പക്ഷേ ഈ അകത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പറയുന്നത് പോലെ പുറത്ത് ആക്രമണം നേടുന്ന ഇവർക്കും അവരുടെ ഭാഗം പറയണ്ടേ? ഞങ്ങളുടെ ഭാഗം ഇങ്ങനെയാണെന്ന് പറയണ്ടേ? അപ്പൊ അതിനെ പറയാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അത്രയും നാൾ അവര് സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു ഗെയിം ഷോ ആണ് നിങ്ങൾ പറയുന്നു, അതേസമയത്ത് ഗെയിം ഷോയ്ക്ക് അകത്ത് ആൾക്കാരുടെ പേര് കൊണ്ടിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നു. അപ്പൊ അവരുടെ വീട്ടുകാരും അവർക്കും ഉണ്ടാകുന്ന മാനസിക വ്യതയെ കുറിച്ച് നിങ്ങൾക്കാർക്ക് ചിന്തയില്ലേ? അതോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട്, 23 വയസ്സായതുകൊണ്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ആണായതുകൊണ്ട് അവരെല്ലാം സഹിച്ചുകൊണ്ടും വീട്ടിൽ മിണ്ടാതെ കുത്തിയിരിക്കണം എന്നാണോ? സൈബർ ബുള്ളിംഗ് എന്നുള്ള സംഭവം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പാർഷ്യാലിറ്റി എന്നുള്ള കാര്യം കാണിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തുല്യമായിട്ട് അഫക്ട് ചെയ്യുന്നതാണ്. 23 കണ്ടസ്റ്റന്റ്സ് ഉണ്ടെങ്കിൽ 23 പേർക്ക് നീതി വേണമെന്ന് ഞാൻ വാദിക്കുന്നത്. അത് ജാസ്മിൻ ആണെങ്കിലും ശരി, മറ്റു കണ്ടസ്റ്റന്റ്സിന് ആണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയുടെ പേര് പോലും എടുക്കാത്തത്. എന്നിട്ട് എന്റെ അടുത്ത് എന്റെ ഘോരമായിട്ട് സംസാരിക്കുന്നു. എടേ, ഞാൻ ആത്യന്തികമായിട്ട് സംസാരിക്കുന്നത് ബിബിയുടെ പാർഷ്യാലിറ്റിയെ കുറിച്ചാണ്, ബിബിയുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റത്തിനെ കുറിച്ചാണ്. അവിടെ നിൽക്കുന്ന മുഴുവൻ കണ്ടസ്റ്റന്റ്സിൽ ചില ആൾക്കാരെ മാത്രം അവർ ഒതുക്കി നിർത്തി ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫേവറിറ്റിസം കാണിക്കുമ്പോഴാണ്, ഓക്കെ, പ്രകടമായിട്ട് ഫേവറിറ്റിസം കാണിക്കുമ്പോൾ ഇടപെടും. അത് ഇന്നും ഇന്നലെ അല്ല, ഞാൻ അന്ന് മുതലേ എന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ആരും വേവലാതിപ്പെടണ്ട, ഓക്കെ. അതിനകത്ത് വിഷമിക്കുന്നവർ എന്റെ ചാനൽ കാണുകയും വേണ്ട, ഓക്കെ. എന്റെ ചാനലിന്റെ അകത്ത് മറ്റേ ഈ എന്താണ് ക്ലാസ് ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളും, ഏറ്റവും ഉയർന്ന ക്ലാസ്സിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളും, അല്ലാതെ ഹൈ ക്ലാസ് മാത്രമുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ചാനലല്ല എന്റെ. എന്റെ ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ആൾക്കാരെ പറ്റും, കാരണം ഞാനൊരു ലോ ക്ലാസ്സിൽ ജനിച്ച ആളെന്നേ.
ലോ ക്ലാസ്സിൽ ജനിച്ച ആളാണ്. എന്താ പറയാ അതിനെ, ഒരു കുടിലിൽ ജനിച്ചവനാ, അതിനെക്കാട്ടും എന്തൊക്കെ ലോ ആയുള്ളത്? ചോർന്നൊലിക്കുന്ന മഴ മഴ കയറുന്ന വീടിന്റെ അത് പാമ്പും ചേരയും കയറി നടക്കുന്ന ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലുള്ള ഒരു ലോ ക്ലാസ് ജനിച്ച ഒരാളാണ് ഞാൻ. ആ ജനിച്ച ഞാൻ എനിക്ക് ആ എന്റെ എനിക്കെപ്പോഴുള്ള ലോ ക്ലാസ്സിന്റെ ഉടപ്പും അതിനുശേഷം സ്വന്തമായിട്ട് പടപൊരുത്തി വന്ന ഹൈ ക്ലാസ്സിനോടൊപ്പം എല്ലാവർക്കും ചേർന്നുള്ള ചാനലാണ് എന്റെ ചാനല്. അത് ആർക്കും കാണാം, എല്ലാവർക്കും കാണാം, എവ്രി വൺ. ഞാനൊരു പാർശ്വമായിട്ട് എന്റെ ചാനൽ കാണിക്കത്തില്ല. എന്റെ മുമ്പിൽ നീതിയെല്ലാം തോന്നുന്ന ഞാൻ നീതിയായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിന് ഓപ്പോസിറ്റ് വിമർശനമൊക്കെ സ്വാഭാവികമാണ് കേട്ടോ, അതൊക്കെ ഞാൻ സ്വീകരിക്കും. ഇതിൽ കൂടൊന്നും എനിക്ക് പറയാനില്ല. മൂപ്പൻ കലാകാരങ്ങളായിട്ട് ഇന്ന വ്യക്തി കണ്ടസ്റ്റന്റിന് കൊടുക്കുമെന്നുള്ള, പിന്നെ ആര്യ പടയുടെ കാര്യമൊക്കെ പറയും, ആര്യോട് ചോദിച്ചു നോക്കുക എന്നെ കുറിച്ച് എന്താണെന്ന്. അത് ആര്യ പറയട്ടെ, അത് ഞാൻ എന്താ പറയണേ, എന്താണ് എന്നെ കുറിച്ച് അഭിപ്രായം, ജസ്റ്റ് ചോദിച്ചു നോക്കൂ താല്പര്യമുള്ളവർ. അപ്പൊ അവിടെ സംസാരിക്കട്ടെ, പുള്ളിക്കാരി പറയട്ടെ അല്ലേ. സീസൺ 3 മുതൽ ഒരുപാട് കണ്ടസ്റ്റൻസ് നമുക്ക് കോണ്ടാക്ട് ഉണ്ടേ, സീസൺ 1 മുതലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ട്, സജീവമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഇതിനകത്തുള്ള കാര്യത്തിന്റെ മൊത്തം എന്താണ് ഉടായ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും, നിങ്ങൾ ഞെട്ടാൻ നിൽക്കാം. ഇനി ഇനി ഞെട്ടാൻ പോവുക, നിങ്ങൾ ഇനി അങ്ങോട്ട് ഞെട്ടാനുള്ള ദിവസങ്ങൾ തന്നെയാ. സോ മൂപ്പൻ എന്നുള്ള ഒരു വ്യക്തി പറയുന്ന സത്യങ്ങൾ വിളിച്ച് പറയുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ പറയാതിരിക്കത്തൊന്നുമില്ല, ഞാൻ പറയും. ഒരുപാട് വീഡിയോ ഇട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തൊന്നുമല്ല, എനിക്ക് എന്റെ ജോലിയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. ബിഗ് ബോസിൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടാണ് ഞാൻ, വ്യൂവേഴ്സിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഒരുപാട് ഭീഷണി ഉണ്ടായില്ലേ, വേണമെങ്കിൽ അവർക്കൊപ്പം നിന്നുകൂടെ എനിക്ക് എന്തേ പോവാത്തെ. അവിടെ നട്ടലുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാതെ എനിക്ക് ഉള്ളൊന്നും പറയാനില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഓ ഇയാൾ ഭയങ്കര പെർഫെക്റ്റ്. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും കുഴപ്പങ്ങളുള്ള ആളാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും കാണിക്കുന്നില്ലല്ലോ, അപ്പോഴും നോക്കാം. ഓക്കെ, സോ ഇപ്പൊ ക്ലിയർ ആവാത്തവർക്കും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മൂപ്പാണ് റിവ്യൂ ഒന്നുമല്ല. പിന്നെ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ ചാനലിൽ വീഡിയോ കാണാം കേട്ടോ. അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് എനിക്ക് ഒരു നീരസവും വിഷമമൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ഒരാളല്ല. സോ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.